ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശേഷിപ്പുകളായ ചരിത്രരേഖകൾ ശാസ്ത്രീയ സംരക്ഷണം നടത്തുന്ന ആർക്കൈവ്സിൻ്റെ കോഴിക്കോട് സബ് സബ്സെന്റർ കുന്നമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു കുന്നമംഗലം മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ സബ് സെൻ്ററിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അവശേഷിപ്പുകളായ ചരിത്രരേഖകൾ ശാസ്ത്രീയമായി സംരക്ഷിച്ച് ഭാവി തലമുറയ്ക്കായി സൂക്ഷിക്കുന്ന ആർക്കൈവ്സ് വകുപ്പിൻ്റെ സബ് സെൻറ്റർ ആണ് കുന്നമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ സംസ്ഥാന ആർക്കേവ്സ് വകുപ്പ് ഡയറക്ടറേറ്റിലും തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് റീജിയണൽ ആർക്കേവ്സിലുമായി നിരവധി ചരിത്ര പ്രാധാന്യമുള്ള താളിയോര രേഖകളും കടലാസ് രേഖകളും സംരക്ഷിച്ചു വരുന്നുണ്ട് കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ തീർപ്പാക്കിയ ശാശ്വത മൂല്യമുള്ള രേഖകളും സ്വകാര്യ രേഖകളും ഈ രേഖാശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട് ചരിത്രരേഖകൾ കണ്ടെത്തി സംരക്ഷിക്കുന്നതിനും അവയുടെ ഭരണ നിർവഹണം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയാണ് കുന്നമംഗലത്ത് സബ്സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മബദ്ധയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച ആർക്കൈവ്സ് സബ് സെന്ററിന്റെ ഉദ്ഘാടനം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ കുന്നമംഗലത്ത് നിർവഹിച്ചു സമൂഹ നിർമ്മിതിയുടെ വൈവിധ്യമാർന്ന നാൾ വഴികളിലേക്ക് വെളിച്ചം ആർക്കേവ് സൂക്ഷിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന രേഖകൾ ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കുമുള്ള ഉപാദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതയാണ് ആർക്കൈവ്സുകൾ സൂക്ഷിച്ചിട്ടുള്ള പ്രാഥമിക സ്രോതസ്സുകളായ ചരിത്രരേഖകൾ എം എൽ എ റഹീം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എം കെ രാഘവൻ എം പി ചടങ്ങിൽ മുഖ്യാതിഥിയായി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നല്ലൊളി കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽകുന്നമ്മൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരിയിൽ അലവി കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി കൗലത്ത് സംസ്ഥാന ആർ കെസ് വകുപ്പ് ഡയറക്ടർ രജികുമാർ ജെ ഉന്നത വിദ്യാഭ്യാസം ടൂറിസം മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വേണു വി ഐ എ എസ് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ കേരളം മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ചന്ദ്രൻപിള്ള സംസ്ഥാന ആർ കെസ് വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ Joseph Skaria, Tunanya Wartarangil Samadiju, News Bureau, Mukam.